രാജ്കുമാറിന് ചികിത്സ പോലും നൽകാതെ മരണത്തിലേക്ക് തള്ളിവിട്ട പോലീസ് കേസിലെ പ്രതിയായ SIക്ക് നൽകുന്നത് മികച്ച ചികിത്സ. 3 മണിക്കൂർ ഇടവിട്ട് ECG എടുക്കുന്നതിന് പുറമെ ഹൃദയസ്തംഭനം പരിശോധിക്കുന്ന ട്രോപ്പ് ഐ ടെസ്റ്റും നടത്തിയാണ് SI സാബുവിന്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നത്. പരിശോധനകളിലൊന്നും സാബുവിന് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് റിപ്പോർട്ട്. രാജ്കുമാറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി SI സാബുവിന് ലഭിക്കുന്നത് VIP പരിഗണനയാണ്. മുറിയിൽ കനത്ത പോലീസ് സുരക്ഷയിൽ ചികിത്സ, കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്ന ഡോക്ടർമാർ, 3 മണിക്കൂർ ഇടവിട്ട് ECG, 6 മണിക്കൂർ ഇടവേളയിൽ ഹൃദയാഘാതം പരിശോധിക്കുന്ന ഡ്രോപ്പ് ഐ ടെസ്റ്റ്. ഡ്രോപ്പ് ഐ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ ഹൃദയാഘാത സാധ്യത ഉണ്ടെന്നർത്ഥം. ഇതുവരെ നടന്ന പരിശോധനകളിലൊന്നും സാബുവിന് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളില്ല. പൊതുവിൽ മനുഷ്യർക്ക് ടെൻഷൻ ഉണ്ടായാൽ വരുന്ന ECG വ്യതിയാനം മാത്രം. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ECG വ്യതിയാനം കണ്ട സ്ഥിതിക്ക് തുടർ പരിശോധന നടത്തിയേ തീരൂ. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഡോക്ടർമാരും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പറയുന്നത് ഒരുത്തരം മാത്രം: സാബുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഉത്തരം പറയേണ്ടി വരിക ഞങ്ങളാണ്. രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിലെ പ്രധാന പ്രതി സാബു ഈ ഗതികേടുകളുടെ പേരിൽ VIP ആയി തുടരുമെന്നർത്ഥം. ന്യൂസ് 18 കോട്ടയം.